നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏറ്റവും വലിയ പഠിച്ച കള്ളിയാര് എന്ന വലിയ ചോദ്യമാണ് ഉത്തർപ്രദേശിൽ ആളുകൾ മായാവതിയോട് ചോദിക്കുന്നത്. അതെ, നിങ്ങൾ തന്നെയാണ് എന്ന് മായാവതിയോട് വിരൽ ചൂണ്ടി BSPയിലെ തന്നെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഡാനിഷ് അലിയും അതുപോലെ തന്നെ ന്യൂനപക്ഷ നേതാക്കളുമൊക്കെ മായാവതിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായുമൊക്കെ BJPയെ സഹായിക്കലാണ് മായാവതി ഈ കണ്ട നാളത്രയും ചെയ്തത്. ദളിത് വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കാൻ ശ്രമിക്കുന്ന BSP വാസ്തവത്തിൽ BJPയെ സഹായിച്ച് സമാജ്വാദി പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നാറിയ കളികളായിരുന്നു കാലം ഇത്രയും നാളും കളിച്ചത് എന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണ് അവരുടെ പാർട്ടിക്ക് സീറ്റുകളൊന്നും തന്നെ ലഭ്യമാകാതെ ശിഥിലമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. BSPയിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിംകൾ കൃത്യമായും തന്നെ കോൺഗ്രസിലേക്ക് പോവുകയും അതിനകത്തുള്ള ദളിതർ മുഴുവനായി തന്നെ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകാൻ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതായത് BSPക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വെറുമൊരു കോമാളി വേഷമായിരിക്കും ഉത്തർപ്രദേശിൽ. അങ്ങോളം ഇങ്ങോളം നീണ്ടുകിടക്കുന്ന BSPക്ക് വോട്ട് മാത്രമേ ഉള്ളൂ, വോട്ട് ഷെയർ മാത്രമേ ഉള്ളൂ, സീറ്റുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമായുള്ള സഖ്യത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ തവണ BSPക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം കിട്ടിയത്. ഒരു ലോക്സഭാ സീറ്റ് പോലും 2014 ജയിക്കാൻ കെൽപ്പില്ലായിരുന്ന മായാവതിക്ക് ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ് 10 ലോക്സഭാ സീറ്റുകൾ പെട്ടെന്ന് കിട്ടിയത്. അവരുടെ കണ്ണ് തള്ളിപ്പോയി എന്ന് മാത്രമല്ല, അവർ ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ 10 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു, അതും ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ. ഇക്കുറി പക്ഷേ മായാവതിയെ കാത്തിരിക്കുന്നത് പരാജയം മാത്രമല്ല, ആ പാർട്ടി മൊത്തത്തിൽ ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്കായിരിക്കും. അതായത് ഉത്തർപ്രദേശിൽ BSPന് ഒരു ഓർമ്മ മാത്രമായിരിക്കും, ആനച്ചിഹ്നം വെറും ഓർമ്മ മാത്രമായിരിക്കും. മുഴുവൻ അണികളും കോൺഗ്രസിലേക്കും സമാജ്വാദി പാർട്ടിയിലേക്കും ഒഴുകിപ്പോകുന്ന ഒരു രാഷ്ട്രീയ രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് അവിടെ കൃത്യമായി തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSPയുടെ വലിയ സഹായം കൊണ്ടാണ് BJP അവിടെ ഭൂരിപക്ഷം കടന്നത് എന്നുള്ളത്. കൃത്യമായും സമാജ്വാദി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് BSPയുടെ നാറിയ രാഷ്ട്രീയ കളിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനാൽ അത് കൃത്യമായി തെളിവ് സഹിതം കയ്യോടമൊക്കെ അഖിലേഷ് യാദവ് ഒരു കാര്യം ഇന്ത്യ മുന്നണിയിൽ ഉറപ്പിച്ചു പറഞ്ഞു, ഒരു കാരണവശാലും BSP നേതാക്കളുമായി ഒരു സന്ധിയോ ഒരു രീതിയിലുള്ള സംഭാഷണമോ പാടില്ല. മായാവതിയുമായി പ്രത്യേകം അവരുമായി ഒരു കൂട്ടുകൂടലോ അവരുമായി ഒരു യോഗമോ അവരുമായി ഒരു സഖ്യം ചേരലോ അനിവാര്യമല്ല, അതൊരിക്കലും കാലം അർഹിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിരിക്കുകയാണ്.